ഹലോ എല്ലാവരും, നമസ്കാരം. ഇതാണ് CP+ൻ്റെ ഒരു വൈഫൈ ക്യാമറ. ഈ വീഡിയോ നിങ്ങൾക്ക് ഫുള്ള് കാണുമ്പോൾ ഈ ക്യാമറയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലാവും. വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങളുടെ വീട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്യാമറയാണിത്. ഇന്ന് മിക്ക വീട്ടിലും CCTV ക്യാമറ വെക്കാറുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും CCTV ക്യാമറ വെക്കാൻ ഉള്ള ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ലോകത്ത് എവിടെ ഇരുന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ വീടും നിങ്ങളുടെ പരിസരവും. അപ്പോൾ വീട്ടിൽ മാത്രമല്ല, ഫാമോ എന്തെങ്കിലും ഷോപ്പുകളോ ഒക്കെ ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാമറ സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഒരു ക്യാമറയുടെ വില 1400 രൂപ മാത്രമേ ഉള്ളൂ. 2 MB ക്വാളിറ്റിയിൽ കിട്ടുന്ന ക്യാമറയാണ്. ഈ 2 MB ക്വാളിറ്റിയിലെ ക്യാമറയുടെ വിഷ്വൽസ് എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൽ കാണുന്നത് എന്ന് ഞാൻ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ക്യാമറ ഫിറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചെയ്യുക. ഈ ഫിറ്റ് ചെയ്യുന്ന രീതി ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇത് ക്യാമറയുടെ ഒരു അൺബോക്സിംഗ് ആണ്. ഇതിൻ്റെ കൂടെ ഒരു ക്യാമറ വരുന്നുണ്ട്, ഒരു ചാർജർ വരുന്നുണ്ട്, ഇത് ഫിറ്റ് ചെയ്യാനുള്ള ഒരു സ്റ്റാൻഡും വരുന്നുണ്ട്. സ്റ്റാൻഡ് എന്ന് മീൻസ് എവിടെയാണോ ഫിറ്റിലാണെങ്കിൽ അല്ലെങ്കിൽ ടോപ്പിലാണെങ്കിൽ ഫിറ്റ് ചെയ്യേണ്ടതെങ്കിൽ അവിടെ പിടിപ്പിക്കാനുള്ള ഒരു സ്റ്റാൻഡും വരുന്നുണ്ട്. 2 സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യാമെന്നേ ഉള്ളൂ. വെയിറ്റ് ഒന്നുമില്ല. 5 വോൾട്സിൻ്റെ ചാർജറാണ് വരുന്നത്. ഇത് നമ്മുടെ സപ്ലൈ ആയിട്ട് കണക്ട് ചെയ്യാമെന്നാണ്. ഒരു 128 GB ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 25 ദിവസം നിങ്ങൾക്ക് റെക്കോർഡായി കിട്ടും. 25 ദിവസത്തെ വിഷ്വൽസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 24 hours എവിടെയാണോ ക്യാമറ വെക്കുന്നത് അവിടുത്തെ വിഷ്വൽസ് റെക്കോർഡായി കൊണ്ടിരിക്കും. ഞാനിപ്പോൾ ഈ ക്യാമറ വെച്ചിട്ട് 6 മാസമായി. ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഇതുവരെയും എൻ്റെ ക്യാമറയ്ക്ക് ഒരു വിഷയം വന്നിട്ടില്ല. സോ അതുകൊണ്ടാണ് വീണ്ടും ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാം. ഇതൊരു പ്രൊമോഷനല്ല, ഒരു റിവ്യൂ മാത്രമായിട്ട് കണ്ടാൽ മതി. ഞാൻ വാങ്ങി ഉപയോഗിച്ച ക്യാമറയുടെ റിവ്യൂ. ഓക്കെ, 1 ഇയർ വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ് ക്യാമറ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നല്ലോ അല്ലേ. CP+ൻ്റെയാണ് ക്യാമറ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫോണിൽ ലോകത്ത് എവിടെ ഇരുന്നും കാണാൻ സാധിക്കും, അതെങ്ങനെയാണ് കാണുന്നത്, എന്തൊക്കെ ഫങ്ഷൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഫിറ്റ് ചെയ്യുന്ന രീതി സിമ്പിളാണ്. എവിടെയെങ്കിലും എവിടെയാണ് ക്യാമറ വെക്കേണ്ടത് അവിടെ ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ക്യാമറയുടെ വിഷ്വൽസ് എങ്ങനെയാണ് കാണുന്നത് ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ആപ്ലിക്കേഷൻ. ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും, ബാക്ക്, ഫ്രണ്ട് രണ്ട് ക്യാമറയുടെ ചിഹ്നം. ഇതാണ് ഞാൻ വെച്ച ക്യാമറയുടെ ആപ്ലിക്കേഷൻ. ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിൻ്റെ ബാക്ക് സൈഡിലും, ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലും. അങ്ങനെയാണ് ഞാൻ ഈ ക്യാമറ പേര് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം. ഈ മുകളിൽ കാണുന്ന ബോക്സിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്യാമറ വെച്ചിട്ടുണ്ടോ അത്രയും അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഞാൻ 2 ക്യാമറ വെച്ചിട്ടുള്ളൂ. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇതാണ് വിഷ്വൽസ്. ഫ്രണ്ട്, ഇത് ഫ്രണ്ട്, സോറി, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക്. ഇതിപ്പോൾ നൈറ്റ് വിഷനാണ്. പകല് കളറായിട്ട് തന്നെ കാണാൻ പറ്റും, രാത്രി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇൻഫ്രാറെഡ് സപ്പോർട്ടായിട്ടുള്ള ക്യാമറയാണ്. സോ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് തന്നെ SD കാർഡ് ക്വാളിറ്റിയിലും കാണാൻ പറ്റും. ഇതാ HD ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ HD ക്വാളിറ്റിയിൽ കാണാൻ പറ്റും. 2 ക്യാമറയും HD ക്വാളിറ്റിയിലാക്കി കാണാൻ പറ്റും. അത് വീട്ടിലെ വൈഫൈയുടെ ക്വാളിറ്റി അനുസരിച്ചാണ് ഇത് വർക്കാവുന്നത്. ഓക്കെ, ഇപ്പം നല്ല ക്വാളിറ്റി ഉണ്ടല്ലോ അല്ലേ. ഇത് ഞാൻ നിങ്ങൾക്ക് ക്യാമറ ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. എങ്ങോട്ട് വേണമെങ്കിലും വിഷ്വൽസ് തിരിക്കാൻ പറ്റും. ഞാനിപ്പോൾ നാട്ടിലല്ല, പുറത്താണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറ ലോകത്ത് എവിടെ ഇരുന്നും ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇത് ഫുൾ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ റൊട്ടേറ്റ് ചെയ്യുന്നില്ല, ഇത് ഇങ്ങോട്ട് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിപ്പം 2 ക്യാമറയാണ് വെച്ചേക്കുന്നത്. ഇപ്പം 4 ചാനലാണ് കൊടുത്തിരിക്കുന്നത്. 9 എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 9 ക്യാമറ വരും. 16 എടുത്തു കഴിഞ്ഞാൽ 16 ക്യാമറ വരും. അപ്പം ഇങ്ങനെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. ഇനി ബാക്ക് അടിക്കാം. ഇങ്ങനെയാണ് വരുന്നത്. അതെല്ലാം അങ്ങനെ കാണാതെ ഓരോന്നായിട്ട് എടുത്ത് കാണണമെങ്കിലും അങ്ങനെയും കാണാം. ഇത് ഫ്രണ്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. ഇത് ക്ലൗഡ് സ്റ്റോറേജ് ചെയ്യാൻ പറ്റും. ഞാനിപ്പം മെമ്മറി കാർഡ് ഇട്ടതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം ഇതാണ് ക്യാമറയുടെ ആപ്ലിക്കേഷൻ മൊബൈലിൽ കൊടുത്തിരിക്കുന്നത്. ഇനി പ്ലേ ബാക്ക് എടുത്തു കഴിഞ്ഞാൽ SD കാർഡുണ്ട്, ക്ലൗഡുണ്ട്. ക്ലൗഡ് നമ്മൾ 1 വർഷത്തേക്ക് 900 രൂപയാണ്. ഞാൻ ക്ലൗഡ് എനിക്ക് ആവശ്യമില്ല. സോ SD കാർഡ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓരോ ക്യാമറയിലും 128 GB വീതമുള്ള മെമ്മറി കാർഡ് ഇട്ടിട്ടുണ്ട്. സോ സെൻട്രൽ, എൻ്റെ പഴയ റെക്കോർഡിംഗ് എടുക്കണമെങ്കിൽ സെൻട്രലിൽ പ്രസ് ചെയ്യുക. ബാക്ക്, ഫ്രണ്ട് അങ്ങനെ ഉണ്ട്. അപ്പം ഫ്രണ്ടിലത്തെ വിഷ്വൽസും കിട്ടും, ബാക്കിലത്തെ വിഷ്വൽസും കിട്ടും. ഇപ്പം ഞാൻ ഫ്രണ്ടിലത്തെ വിഷ്വൽസാണ് വേണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം പ്ലേ ബാക്ക് എടുക്കുക. പ്ലേ ബാക്ക് എടുത്തതിന് ശേഷം മുകളിൽ, ഇതിപ്പം 12:00 മുതലാണ് റെക്കോർഡാകുന്നത്. അതായത് ഒരു കലണ്ടറുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ മാസം 128 GB മെമ്മറി കാർഡാണ്. കഴിഞ്ഞ മാസം 18th മുതൽ ഒരു വിഷ്വൽസ് റെക്കോർഡായിട്ടുണ്ട്. ഇപ്പം നമുക്ക് 20th വിഷ്വൽസ് എടുക്കണമെങ്കിൽ 20th ക്ലിക്ക് ചെയ്യുക. ഇതാ രാത്രി 12:00 തൊട്ട് റെക്കോർഡാവുന്നുണ്ട്. നിങ്ങൾക്ക് ഡേറ്റും ടൈമും മുകളിൽ കാണുന്നുണ്ട്. 20/9/2024 2:45 സമയമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഡീറ്റെയിൽസ് പറയണമെങ്കിൽ ഈ ക്യാമറ കൊണ്ട് 100% നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇത് ഡീറ്റെയിൽസായിട്ട് പറയുന്നത്.
ഓക്കെ, കറക്റ്റ് രാവിലെ 6 മണിയാകുമ്പം ഡേ മോഡിലേക്ക് മാറും. അപ്പം രാവിലെ ആകുമ്പം ഡേ മോഡിലേക്ക് മാറുന്നതായിരിക്കും. 6:30 നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പകലായിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് ക്യാമറയിൽ കാണാൻ സാധിക്കും. ഈ മുകളിലത്തെ സ്പീക്കറിൻ്റെ ചിഹ്നം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിയോ കേൾക്കാൻ പറ്റും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് വിഷ്വൽസ് സ്പീഡിൽ മാറണമെങ്കിൽ ഇത് 2 കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡിൽ പോകാൻ പറ്റും. നിങ്ങൾക്ക് അതിൻ്റെ ടൈമിംഗിൽ പോകുന്ന കാണാൻ പറ്റും മുകളിൽ. ഇത്രയാണ് ഈ ക്യാമറയുടെ നമുക്ക് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതി. സോ ഇനി ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇനിയിപ്പം ഫ്രണ്ട് ക്യാമറ എടുക്കുമ്പോൾ ഈ ക്യാമറയിൽ തന്നെ വേറെയും ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഈ താഴെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്ലേബാക്ക് എടുക്കാൻ തരും, പ്രീവിയസ് റെക്കോർഡായിട്ടുള്ള വിഷ്വൽസ് കാണാൻ പറ്റും. ഗ്യാലറി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഫോട്ടോസും വീഡിയോസും ഇതിൽ കാണാൻ പറ്റും. പിന്നീട് പ്രൈവറ്റ് മോഡുണ്ട്. നമുക്ക് എത്ര മണിക്കൂർ ക്യാമറ ഓഫ് ചെയ്ത് ഇടണമെങ്കിലും നമുക്ക് ഈ ഒറ്റ ആപ്ലിക്കേഷനിൽ നമുക്ക് സാധിക്കും. പ്രൈവറ്റ് മോഡ് ആക്കിയാൽ മതി. ഇപ്പോൾ നൈറ്റ് മോഡ് എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കാണ്, ഓഫും ഉണ്ട് ഓൺ ഉണ്ട്. ഞാൻ ഓട്ടോമാറ്റിക് കൊടുത്തിരിക്കുകയാണ്. ഓട്ടോമാറ്റിക്കലി വൈകിട്ട് 6 മണി മുതൽ രാവിലെ 6 മണി വരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ കാണാൻ സാധിക്കും. ഈ ക്യാമറ വേണ്ടവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല, ഇതിന് മുന്നേ 2 വീഡിയോ ചെയ്തിരുന്നു ഈ ക്യാമറയെ പറ്റി. ക്യാമറ പല വേരിയൻറ്റിലും അവൈലബിൾ ആണ്. ഈ വെച്ചിരിക്കുന്നത് ഈ കാണുന്നത് 4 MB ക്വാളിറ്റിയുടെയാണ്. ബാക്കിൽ വെച്ചിരിക്കുന്നത് 2 MB. ക്വാളിറ്റി അനുസരിച്ച് ക്യാമറയുടെ സൈസ് കൂടും, വിലയും കൂടും. പിന്നെ സൗണ്ട് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ ആ ക്യാമറയുടെ മുന്നിൽ ഏതെങ്കിലും സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും. മോഷൻ ഡിറ്റക്ഷൻ ഉണ്ട്, അതായത് ക്യാമറയുടെ മുന്നിൽ കൂടെ ആരെങ്കിലും പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്യാപ്ചർ എടുത്ത് നമുക്ക് നോട്ടിഫിക്കേഷനായിട്ട് തരും. അത് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് വരുന്നതെന്ന്. മോഷൻ ട്രാക്കിംഗ് ഉണ്ട്, മോഷൻ ട്രാക്കിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറയുടെ മുന്നിൽ കൂടെ ആര് പോയാലും അവരെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും ക്യാമറ. തിരിച്ച് സെയിം പൊസിഷനിൽ തന്നെ ക്യാമറ റിട്ടേൺ വരുന്നതായിരിക്കും ഒരു സമയം കഴിയുമ്പോഴത്തേക്ക്. ഓഡിയോ കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാണ്. കാരണം കറണ്ട് പോകുമ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ ക്യാമറയിൽ നിന്ന് വരും. വൈഫൈ പോയാലും അതുപോലെ ഒരു സൗണ്ട് കേൾക്കും. വൈഫൈ കണക്റ്റ് ആകുമ്പോഴും ഒരു സൗണ്ട് കേൾക്കും, നല്ല സൗണ്ടിലായിരിക്കും ഇത് കേൾക്കുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ടേക്കുന്നത്. ഡയറക്ഷൻ എടുത്ത് തന്നെ നമുക്ക് ക്യാമറ എങ്ങോട്ട് വേണം റൊട്ടേറ്റ് ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞു ഇത് ഇൻഡിവിജ്വലായിട്ട് എടുത്ത ഫംഗ്ഷനാണ്. ഓക്കെ, നിങ്ങൾക്ക് ഏകദേശം ഇത് ഡീറ്റെയിൽസൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ക്യാമറ വേണ്ടവർക്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാമെന്നാണ്. ഇതാണ് നമ്മുടെ മൊബൈലിൽ ഹാൻഡിൽ ചെയ്യുന്ന രീതി. ക്യാമറ എവിടെയാണോ വെക്കേണ്ടത് അവിടെ വെക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക, ക്യാമറയും ആപ്ലിക്കേഷനും ഒരു QR കോഡ് വരും, അത് സ്കാൻ ചെയ്യുക. അതിനുശേഷം ക്യാമറ വൈഫൈയായിട്ട് കണക്റ്റായി തന്നെ ഇരിക്കണം, കാരണം ക്യാമറയ്ക്ക് വൈഫൈ ആവശ്യമാണ്. അതിനുശേഷം നിങ്ങൾ ലോകത്ത് എവിടെ പോയാലും നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾക്ക് ഈ വിഷ്വൽസ് ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് കാണാവുന്നതാണ്. മെമ്മറി കാർഡ് ഇടാം, മെമ്മറി കാർഡ് വേണ്ടാത്തവർക്ക് ഓൺലൈൻ വഴി റെക്കോർഡാവുന്ന രീതിയിൽ ചെയ്യാം. അത് 1 വർഷത്തേക്ക് 900 രൂപയാണ്. അത് വേണ്ടെങ്കിൽ നിങ്ങൾ 128 GB ഒരു മെമ്മറി കാർഡ് മേടിച്ചിട്ടാൽ മതി. ഒരു ക്യാമറയ്ക്ക് വൈഫൈ മസ്റ്റാണ്, ലോകത്തെവിടെ നിന്നും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഈ ക്യാമറയിലെ ആപ്ലിക്കേഷനിൽ വരുന്ന ഡീറ്റെയിൽസ്. ഇനി ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വരുമെന്ന്, എന്തെങ്കിലും ക്യാമറയുടെ മുന്നിൽ കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മെസ്സേജ് സെൻറ്ററിനകത്ത് ഇതുപോലെ നോട്ടിഫിക്കേഷൻ വരും. ഇപ്പോൾ 2 ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഫ്രണ്ട് ക്യാമറയുടെ ആണെങ്കിൽ ഇത്രയും നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്, മനസ്സിലായല്ലോ. ബാക്കിലത്തെ ആണെങ്കിൽ അങ്ങനെ ആ നോട്ടിഫിക്കേഷൻ ഇതുപോലെ വരും. അപ്പം 24 hours ലൈവ് സ്ട്രീമിംഗ് ആണ്. പിന്നെ പോയി കഴിഞ്ഞാൽ ക്യാമറയും ഓഫ് ആവും, കറണ്ടും വേണം, വൈഫൈ വേണം. വൈഫൈ കറണ്ട് പോയാലും വർക്കാവും. അപ്പം ക്യാമറ ഓഫ് ആവാതിരിക്കാൻ വേണമെങ്കിൽ വല്ല ഇൻവെർട്ടറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പം പിന്നെ വിഷ്വൽസ് നമുക്ക് എപ്പോഴും റെക്കോർഡായി തന്നെ ഇരിക്കും. ഇത്രയേ ഉള്ളൂ ഈ ക്യാമറയുടെ ഡീറ്റെയിൽസ്, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലെ കുറേ ഫംഗ്ഷൻസ് ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കാൻ പറ്റും. പിന്നീട് ഈ ഒരു ആപ്ലിക്കേഷൻ അലക്സ, ഗൂഗിൾ അലക്സ, ഗൂഗിൾ അസിസ്റ്റൻറ്റിലും ആമസോൺ അലക്സിലും കണക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതൊന്നും ഞാൻ കണക്റ്റ് ചെയ്തിട്ടില്ല. ഇതൊക്കെ കണക്ട് ചെയ്താൽ നിങ്ങളുടെ ക്യാമറ ഒരു സ്മാർട്ടായിരിക്കും. പിന്നീട് ലാപ്ടോപ്പിലും ഇത് കണക്ട് ചെയ്യാൻ സാധിക്കും. ലാപ്ടോപ്പിൽ കണക്ട് ചെയ്യണമെങ്കിൽ ലാപ്ടോപ്പിൽ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യണം, എന്നാൽ മാത്രമേ ലാപ്ടോപ്പിൽ കാണുകയുള്ളൂ. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നമുക്ക് എത്ര ക്യാമറ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും, അത്രയും ചാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ 2 ക്യാമറയുടെ ചാനലാണ് നിങ്ങൾക്കിവിടെ കാണുന്നത്. 16 ചാനലിൻ്റെ ക്യാമറയെ നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, പല രീതിയിലും റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. ഇപ്പോൾ ബ്ലൂ ലൈൻ കാണുന്നുണ്ടെങ്കിൽ ആ ബ്ലൂ ലൈനിലെ ക്യാമറയിലെ ഓഡിയോ നിങ്ങൾക്ക് താഴ്ന്ന് കേൾക്കാൻ പറ്റും. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ 2-ാമത്തെ ഫ്രണ്ടിലെ ക്യാമറയുടെ ആണെങ്കിൽ ഓഡിയോ ഓണാക്കുക, സ്പീക്കറിൻ്റെ ഓണാക്കുക, നിങ്ങൾക്കതും കേൾക്കാൻ സാധിക്കും. പിന്നീട് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതൊരു മൈക്കാണ്. അപ്പോൾ നമ്മളിവിടെ സംസാരിക്കുന്നത് അവിടെ ഉള്ളവർ കേൾക്കാൻ പറ്റും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റും ഈ മൈക്കിൽ കൂടെ. പിന്നീട് ഈ തൊട്ട് താഴെ കാണുന്ന ഒരു വീഡിയോ ചിഹ്നം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക്
വീഡിയോ കാണുന്നത് ഓട്ടോമാറ്റിക്കലി റെക്കോർഡായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസ് ഈ ക്യാമറയിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയൊന്ന് പറയണമെന്ന് തോന്നി, ആവശ്യമുള്ളവർക്ക് വാങ്ങാം, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് കളയാം വീഡിയോ. ഇനി ക്യാമറയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം, നിങ്ങൾക്ക് അതുവഴി പർച്ചേസ് ചെയ്യാമെന്നാണ്. ഇത് ഒരു പ്രൊമോഷനല്ല, ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയുടെ ഒരു റിവ്യൂ പറഞ്ഞതേ ഉള്ളൂ. ഇതിന് മുന്നേ ഞാൻ വീഡിയോ ചെയ്തിരുന്നു, ഒരുപാട് പേര് എൻക്വയറി ചെയ്തിരുന്നു. ഇതിപ്പം ഈ ക്യാമറയായിട്ടോ ഞാനോ ഒരു കൊളാബറേഷനും ഇല്ല, ഇത് ഞാൻ വാങ്ങിയൊരു പ്രോഡക്റ്റ് ഒരു റിവ്യൂ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വീട്ടിൽ വൈഫൈ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സി സി ടി വി ക്യാമറ വെക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ ക്യാമറ വെക്കാം, അല്ലെങ്കിൽ വൈഫൈ ക്യാമറയാണ് വെക്കുന്നതെങ്കിൽ CP+ൻ്റെ ഈ ഒരു ക്യാമറ ഉപയോഗിക്കാം. രണ്ട് ടൈപ്പ് ക്യാമറയാണ് ഉപയോഗിക്കുന്നത്, ഒരു 2 MB യുടെയും 4 MB യുടെയും. ഏകദേശം മെമ്മറി കാർഡ് ഉൾപ്പെടെ ഏകദേശം 5000-6000 രൂപയ്ക്കകത്ത് നിങ്ങൾക്കിത് ഉപയോഗിക്കാൻ സാധിക്കും. അത്രയും വരില്ല, ഇത്രയും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം വൈഫൈ മസ്റ്റാണ്, വൈഫൈ വേണം. ഇന്നത്തെ കാലത്ത് എല്ലാ വീട്ടിലും ഒരു ക്യാമറ വെക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു സേഫ്റ്റിക്കാണ് ഇപ്പോൾ ക്യാമറ വെക്കുന്നത്. കാരണം വാദി പ്രതിയാവുന്ന കാലമാണ്, എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ, ഒരു കേസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലീസുകാരെ ആരും ചോദിക്കുന്നത് വീഡിയോ ഉണ്ടോയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയിരിക്കും, സെക്യൂർ ആയിട്ട് നമുക്ക് നമ്മുടെ ഫാമിലി നോക്കുകയും ചെയ്യാം. കാലം മാറി, അതുപോലെ നമ്മൾ മാറണം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇന്ന് മിക്ക വീട്ടിലും സി സി ടി വി ക്യാമറ ഉണ്ട്. അപ്പോൾ സി സി ടി വി ക്യാമറ വെക്കാൻ ഒരു അത്രയും ബഡ്ജറ്റ് ഇല്ലാത്തവർ സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു രീതിയാണിത്. കാരണം മിക്ക വീട്ടിൽ ഇന്ന് വൈഫൈ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പം ഈ ക്യാമറയുടെ ചെറിയൊരു അൺബോക്സിങ് ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ക്യാമറ എങ്ങനെയുണ്ടെന്ന്. ഇതിനു മുന്നേ ചെയ്തൊരു വീഡിയോ ആണ്, ചിലർക്ക് സംശയം തോന്നാം. ഓക്കെ, താങ്ക് യു.